സഹോദരി സഹോദരന്മാരെ, ഇന്ന് വളരെ ചുരുക്കി പറയേണ്ട ഒരു വേദിയാണ് എന്ന ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഈ രീതിയിൽ നിറഞ്ഞ സദസ്സിൽ ഈ വർഷം നടത്താനാകുന്നതിൽ സന്തോഷിക്കുന്നവരാണ് നാം എല്ലാവരും. ഇവിടെ പറഞ്ഞു 173 ചലച്ചിത്രങ്ങൾ ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. കോവിഡ് അതിജീവനത്തിൻ്റെതായ പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതങ്ങളുടെ ഉയർച്ചകളും താഴ്ചകളും മനുഷ്യ മനസ്സിൻ്റെ സന്തോഷവും സന്താപവും മാനവ സമൂഹത്തിൻ്റെ വളർച്ചയും തളർച്ചയും എല്ലാം പ്രമേയമാക്കിയിട്ടുള്ള വിവിധ ചലച്ചിത്രങ്ങളായിരിക്കും അവയെല്ലാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായി. ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യകലകളിൽ ഏറ്റവും ജനകീയമാണ് സിനിമകൾ. നിരവധി പുറങ്ങളും അധ്യായങ്ങളുമുള്ള പുസ്തകങ്ങളിലെ ഉള്ളടക്കം വരെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ സിനിമയ്ക്ക് കഴിയും. സങ്കീർണവും ബൃഹത്തുമായ ആശയങ്ങളെ വളരെ എളുപ്പത്തിൽ മനുഷ്യ മനസ്സുകളിലേക്ക് പകർന്നു നൽകാനും സിനിമകൾക്കാവും. ആ നിലക്ക് സാമൂഹ്യ പരിവർത്തനത്തിനും പുരോഗതിക്കുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന സവിശേഷമായ മാധ്യമമാണ് സിനിമ. ഇവിടെ നാം എല്ലാവരും ഒരു വ്യക്തി കടന്നു വരുമ്പോൾ വലിയ തോതിൽ സന്തോഷിക്കുകയാണ്. പ്രതിരോമ ശക്തികളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന കുർദിഷ് സംവിധായിക നിസാഖര. IS തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ അവരുടെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു. അവരുടെ സർഗസൃഷ്ടികൾ ശില്പജാതികളുടെ മാത്രമല്ല അതിജീവനത്തിൻ്റെ കൂടി ഉദാഹരണങ്ങളാണ്. നീതിക്കായുള്ള ചെറുത്തുനിൽപ്പുകളെ ആയുധം കൊണ്ട് നിശബ്ദമാക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് അവരുടെ ജീവിതം പകർന്നു നൽകിയത്.